നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പം, അതായത് ഇന്ന് എനിക്ക് ആമസോൺ പേയിൽ പറ്റിയൊരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ആമസോൺ പേയിൽ ഒരു യു പി എസ് വാങ്ങാൻ വേണ്ടി 2,700 രൂപ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ആമസോണിൻ്റെ അടുത്ത് പറഞ്ഞു അതെനിക്ക് തിരിച്ച് തരാം, അതായത് റീഫണ്ട് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ തരാൻ പറ്റത്തില്ല, ആമസോൺ പേയിൽ ആഡ് ചെയ്ത പൈസ അതിലേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന അതാണ്, നിങ്ങൾക്ക് ഈ ഒരു അനുഭവം ഒരിക്കലും വരരുത്. അപ്പോൾ നമ്മൾ ആമസോൺ പേയിൽ നിന്ന് ചെയ്യുമ്പോൾ കുറേ അധികം ഓഫേഴ്സ് അവർ തരുന്നത് കാണും. അത് കൂടുതലും അവർ തരുന്നതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ആ ഒരു ഓഫർ വെച്ച് ആമസോണിൽ നിന്ന് ആമസോൺ പേയിൽ പൈസ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനത്തെ ഓഫറുകൾ തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹ്യൂജ് എമൗണ്ടൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ ആമസോൺ പേയിലുള്ള പൈസ നിങ്ങൾക്ക് ബാങ്കിലോട്ട് ഒരു കാരണവശാലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ ആമസോൺ പേയിൽ പൈസ ആഡ് ചെയ്യരുത്. ആകെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ ആമസോൺ പേയിൽ നമ്മൾ ആഡ് ചെയ്യുന്ന പൈസ ആമസോണിൽ തന്നെ ചിലവാക്കുന്ന ഒരു രീതിയാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ആമസോൺ പേയിൽ ആഡ് ചെയ്യുന്ന പൈസ നമുക്ക് കറണ്ട് ബില്ലടയ്ക്കാം, മെയിനായിട്ട് ഞാൻ ഒരു പറയുന്നതാണ് കറണ്ട് ബില്ലടയ്ക്കാം, ഫോണ് ചാർജ് ചെയ്യാം, നമ്മുടെ ആമസോണിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങാം, പിന്നെ നമ്മുടെ വാട്ടർ ബില്ലടയ്ക്കാം, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ, DTH ചാർജ് ചെയ്യാം, പിന്നെ ചില ബ്രോഡ്ബാൻഡ് ഒന്നും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ചില സംഭവങ്ങളേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആമസോൺ പേയിൽ ഒരു ഹ്യൂജ് എമൗണ്ടൊക്കെ ആഡായി പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഒരു കാരണവശാലും അത് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ കയ്യിൽ ആഡ് ചെയ്യുന്ന പൈസ അവർ തന്നെ നിങ്ങളെങ്ങനെയും കൊണ്ട് ചിലവാക്കിപ്പിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നിങ്ങൾ ഈ ഒരു റീഫണ്ട് ആയിരുന്നാലും നമ്മളൊരു സാധനം ബാങ്കിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ അതിൻ്റെ റീഫണ്ട് വരുന്ന അതിലാദ്യം കാണിക്കുന്നത് ആമസോൺ പേ ആണെങ്കിൽ 30 മിനിറ്റിനകം വരും. നിങ്ങൾ ഒരു കാരണവശാലും അത് കൊടുക്കരുത്, കാരണം നിങ്ങളുടെ ബാങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് ചേഞ്ച് ചെയ്യാൻ പറ്റും, അതായത് നിങ്ങൾക്ക് വേറെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ ഒരു കാരണവശാലും നമുക്ക്, അപ്പോൾ കുറച്ച് വരുമ്പോൾ ആമസോൺ പേ യു പി ഐ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാങ്ക് ആഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോകുന്നത് ആമസോൺ പേയിൽ നല്ല ഒരിക്കൽ. അതുകൊണ്ട് ആമസോൺ പേയിൽ ആഡ് ചെയ്ത പൈസ ഒരു കാരണവശാലും നിങ്ങൾക്ക് വേറൊരു രീതിയിൽ എന്തും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കുടുങ്ങിപ്പോയതാണ്, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ആമസോൺ പേയിൽ ഹ്യൂജ് എമൗണ്ട് ഒന്നും ആഡ് ചെയ്യരുത്. നിങ്ങൾക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം 100 രൂപയൊക്കെ ആഡ് ചെയ്യാം, 1,000 രൂപ കൂടുതൽ നിങ്ങൾ ഒരു കാരണവശാലും ആഡ് ചെയ്ത് നിങ്ങൾക്കത് തിരിച്ച് ബാങ്കിലോട്ടാക്കാൻ പറ്റില്ല, ബാക്കി എന്തോണോ ചെയ്യാൻ പറ്റും. അപ്പോൾ ആമസോൺ പേയിൽ അതിൻ്റേതായിട്ടുള്ളൊരു പരിമിതികളുണ്ട്, നമുക്ക് ബാക്കി ഒന്നിനും കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാനേ ഇപ്പം ആഡായി ഇപ്പം എൻ്റെ അക്കൗണ്ട് ഇതിൽ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഒന്നുകിൽ അതിൽ നിന്ന് സാധനം വാങ്ങണം, മൊബൈൽ റീചാർജ് ചെയ്യും, കറണ്ട് ബില്ലടയ്ക്കാം, അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു ആപ്പാണ്, നമുക്ക് തരുന്ന ഒരു ആപ്പാണ്, കാരണം ഓഫേഴ്സ് ഇങ്ങോട്ട് എറിഞ്ഞു തന്നിട്ട് നമ്മളെ പിടിച്ച് അകത്താക്കുന്ന ഒരു ആപ്പാണ്. അപ്പം നിങ്ങൾക്ക് കൊള്ളൂലെന്നൊന്നും ഞാൻ പറയത്തില്ല, നല്ല പരിപാടിയാണ്, നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. പക്ഷേ ഇത്ര ഒരു എമൗണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ആമസോൺ പേയിൽ ആഡ് ചെയ്ത് സാധനം വാങ്ങരുത്. ആമസോൺ പേയിൽ നിങ്ങൾ ബാങ്കിൽ നിന്ന് ആമസോൺ പേയിലോട്ട് ആഡ് ചെയ്ത് നിങ്ങൾ സാധനം വാങ്ങിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീഫണ്ട് നിങ്ങൾക്ക് ആമസോൺ പേയിലെ വരത്തുള്ളൂ, തിരിച്ച് ബാങ്കിൽ വരത്തില്ല, എന്ത് കാരണവശാലും ബാങ്കിൽ വരത്തില്ല. സോ നിങ്ങൾ നേരെ ബാങ്കിൽ നിന്ന് വാങ്ങുക, ആമസോൺ പേയിൽ വല്ലതും റീചാർജ് ചെയ്യാനൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തിരുന്ന ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള വീഡിയോ ഇതിലേക്കിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും